ഹലോ, ജയാസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് കാണിക്കാൻ പോകുന്നത്. ബേബി ഫുഡ്. സാധാരണ 3 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഫുഡ് കൊടുക്കുമല്ലോ. അപ്പം നമ്മൾ ചോറൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. ചോറ് കൊടുക്കുന്നതിന് മുമ്പേ 3 മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഫുഡ് ചെറുതായിട്ട് ബേബി ഫുഡ് കൊടുത്തു തുടങ്ങും. ഇപ്പോൾ എല്ലാവരും ബേബി ഫുഡ് വാങ്ങിച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ അതിലൊക്കെ നല്ലതാണ് നമ്മൾ ഈ നാടൻ, പണ്ടൊക്കെ ഇത് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന റാഗി. റാഗി എന്ന് വെച്ചാൽ ചിലടത്ത് പിന്നെ കൂവരകം എന്ന് പറയും, കോഴിക്കോട് ഭാഗത്തൊക്കെ മുത്താറി എന്ന് പറയും. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ച കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. കല്ലൊക്കെ കാണും. അപ്പോൾ എല്ലാം നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് പൊടിച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കാം. വളരെ മൾട്ടി വൈറ്റമിനാണ് ഉള്ള സാധനമാണ് ഇത്. പിന്നെ പുട്ടുണ്ടാക്കാം, എല്ലാ സാധനവും ഇതിട്ടുണ്ടാക്കാം. ഞാൻ പുട്ടുണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിരുന്നു. കൂവരകിൻ്റെ പൊടിയും അരിപ്പൊടിയും കൂടെ ചേർന്ന് പുട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബേബി ഫുഡാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് സാധാരണ നമ്മൾ ഇതുപോലെ നേന്ത്രക്കായ, ഏത്തക്കായ ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് മുമ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് അതേ കൊടുക്കും. ബേബി ഫുഡ് ടിൻ ഫുഡുകൾ അങ്ങനെ കൊടുക്കാറേ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ വൈറ്റമിനും അവർക്ക് കിട്ടുകയും ചെയ്യും. അത്രയ്ക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഒന്നാണ് ഈ പിന്നെ കൂവരക് അല്ലെങ്കിൽ റാഗി. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അന്ന് ഇനിയും കഴുകി ഉണക്കി വെച്ചില്ലെങ്കിൽ കൂടെ തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നേരം തന്നെ 2-3 വെള്ളത്തിൽ കഴുകി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുതിർക്കുകയൊന്നും വേണ്ട, കുതിർത്താൽ അത് അത്ര എളുപ്പം അരയത്തില്ല. അതിലും നല്ലത് കഴുകി വെറുതെ മിക്സിക്കകത്തോട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയും ശർക്കരയും ഒന്നുമല്ല, പനയിൽ നിന്നെടുക്കുന്ന പനം കൽക്കണ്ടെന്ന് പറയും. ഇതും ഇവിടെ ഷോപ്പിലൊക്കെ അടിൽ പോലുള്ള കടകളിലൊക്കെ കിട്ടുന്ന ഇത് പനയിൽ നിന്നെടുക്കുന്നതാണ്. പഞ്ചസാര പോലുള്ള ദൂഷ്യഫലങ്ങളൊന്നുമില്ല. ഇതാ സാധാരണ കുഞ്ഞുങ്ങൾക്ക് മുമ്പ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പനം കൽക്കണ്ടേ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കൽക്കണ്ടായാലും കുഴപ്പമില്ല. പഞ്ചസാര അങ്ങനെ കൊടുക്കാറില്ല. അതും അല്ലെങ്കിൽ പനയിന്ന് തന്നെ എടുക്കുന്ന കരിപ്പെട്ടി എന്ന് പറഞ്ഞൊരു എണ്ണം കിട്ടും, അത് കൊടുക്കും. അതാണെങ്കിലും കഴുകി അരിച്ചൊക്കെ എടുക്കണം, വൃത്തിയാക്കി എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് മുമ്പ് അതേ കൊടുക്കാറുള്ളൂ. ഇതിപ്പം പനം കൽക്കണ്ട ഞാൻ കഴുകി എടുക്കും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊടി പോലെയൊക്കെ കാണും, അത് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പാൽ, അത് ഓപ്ഷനല്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് കാഷ്യു, അത് ഇതും തീരെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കാഷ്യു ഇടേണ്ട ആവശ്യമില്ല. അതല്ല, കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ രാത്രിയിലത്തെ കുട്ടിന് പകരം ഇതിങ്ങനെ കാച്ചി കുറുക്കി കൊടുത്താൽ നല്ല ഗുണമാണ്. പിന്നെ വളരെ കുറച്ച് നെയ്യ്, കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കൊടുക്കാമല്ലോ. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ അരിപ്പ 2 എണ്ണം വേണം. ഇത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ആദ്യം വലിയ കണ്ണിയുള്ള അരിപ്പയെ കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ നേർമയായിട്ടുള്ള അരിപ്പയെ കൂടെ ഒന്നും കൂടെ ഇരിക്കണം. എന്ന് വെച്ചാൽ ചെറിയ തരി പോലെ കാണും, അപ്പോൾ അത്ര സോഫ്റ്റ്നെസ് കാണത്തില്ല. അതല്ലെങ്കിൽ ഇത് മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ച് വെച്ചിട്ടും കുറുക്കി കൊടുക്കാം. പക്ഷേ എന്നാൽ അതിനൊരു തരി പോലെ കാണും, ഇത്രയും ടേസ്റ്റ് കാണത്തില്ല. ഇതാ നല്ല സോഫ്റ്റായിട്ട്, ഇത് നമുക്കിഷ്ടമുള്ളവർക്കും വലിയവർക്കും എല്ലാം കഴിക്കാം. ഇത് ഞാനിപ്പോൾ അരച്ച് കൊണ്ടുവരാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലോട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് കറക്കി കഴിയുമ്പോൾ ഇത് പൊടിയും, പിന്നെ പെട്ടെന്ന് തന്നെ അരയും. ഞാൻ കാണിക്കാം, ആദ്യമേ ഇത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കി പൊടിച്ചു. ഇങ്ങനെ പാല് പോലെ എടുത്തുണ്ടാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പൊടിച്ച് അരിച്ചും വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതലും ഇതിനല്ല. എന്നിട്ട് ഇതാ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം. ഇത് ഞാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്ന് നന്നായിട്ട് കറക്കി പൊടിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇനിയിപ്പം ഞാൻ ആ മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതാ കൊണ്ടുവന്ന്. ഇനി ആദ്യമേ ഇതൊരു വലിയ കണ്ണിയുള്ള അരിപ്പയെ കൂടി ഇങ്ങനെ അങ്ങ് ഒഴിക്കണം. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിയിൽ നിന്നുള്ള ഫുഡ് അധികവും കൊടുക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക്. ഇതിപ്പോൾ പ്രയാസമൊന്നും ഇല്ല. ഇങ്ങനെ കുറച്ച് പാല് പോലെ എടുത്ത് വെച്ചിരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു സമയം ഒരു നേരം കൊടുക്കും. കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് 2 പ്രാവശ്യമായിട്ടും കൊടുക്കും. ആ വലിയ ഉമിയെല്ലാം ഇങ്ങനെ ആകുമ്പോൾ അങ്ങ് പോകും.
അപ്പം ഞാൻ ആ വലിയ കട്ടിയുള്ള അരിപ്പയെ കൂടെ ഒഴിച്ചപ്പോൾ കുറേ അതിൻ്റെ ആ കൊത്തുപോലത്തെ ഇത് നന്നായിട്ടിങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താലും മതി. ഇതാ പ്രധാന കൊത്തല്ല ഇനി വന്ന്. ഇനി ഇതൊന്നും കൂടെ അരിക്കണം. ഇതിൻ്റെ അടിയിൽ ഇനിയും കാണും. ഇതിനി അങ്ങ് കളയാം. അങ്ങനെ ഒരു പ്രാവശ്യം വലിയ കണ്ണിയുള്ള അരിപ്പയെ കൂടെ ഞാൻ അരിച്ച് തരിയല്ല. ഇനി അത് ഒന്നും കൂടെ ഇതാ ഇതുപോലെ ചെറിയ കണ്ണിയുള്ള അരിപ്പയെ കൂടെ ഇനിയും കാണും. പൊടി പൊടി പൊടിയായിട്ട് അതിൻ്റെ ഉമി കാണും. അതിങ്ങനെ നമ്മൾ നമ്മുടെ തേയില അരിപ്പോണ്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. ഒരുപാടൊന്നും ഇല്ല. ആദ്യമേ തന്നെ ഇങ്ങനെ അരിക്കാം, പക്ഷേ ഇത്ര എളുപ്പം കാണത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് തവണയായിട്ട് ആ വലിയ കൊത്ത് ആദ്യം അങ്ങ് കളയും, പിന്നെ ചെറുതായിട്ടിങ്ങനെ. എന്താ രണ്ടാമത് ഞാൻ അരിച്ചപ്പോഴും എന്താ കണ്ട ഇത്രയും കൊത്ത് അതിനകത്തു നിന്ന് വന്നു. അങ്ങനെ ഇതെല്ലാം ഇതിപ്പോൾ രണ്ടാമത് അരിച്ചതാ. ഇപ്പം ഇങ്ങനെ ഇത്രയും പ്രയാസമൊന്നുമില്ല, എളുപ്പം തന്നെ. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടേ നമ്മൾ കൊടുക്കാവൂ. ഇപ്പം നമുക്കിതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ബേബി ഫുഡ് കൊടുക്കുന്നതിലും എല്ലാം എത്ര നല്ല. നമ്മുടെ പണ്ടൊക്കെ ഇതാ തരുന്നത് കുഞ്ഞുങ്ങൾക്ക്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും വരത്തില്ല. റാഗിക്കകത്ത് മൾട്ടി വൈറ്റമിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഇതേ കഴിയുന്നതും കൊടുക്കാവും, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം ഞാൻ എന്താ രണ്ട് പ്രാവശ്യം ഇത് അരിച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ജോലി. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ കുഞ്ഞിനാണെങ്കിലും നമുക്ക് ബോട്ടിലിനകത്ത് ഒഴിച്ച് കൊടുക്കത്തക്ക ആ പിന്നെ ഇതിന് കൺസിസ്റ്റൻസിയിൽ എടുക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ പിള്ളേർക്കാണെങ്കിലും അലുവ പോലെ ഇതിപ്പം ഞാൻ അങ്ങനെ ആക്കാൻ പോകുന്നു. ഇവിടെ ചെറിയ കുഞ്ഞുങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് ഞാൻ അലുവ പോലെ ആക്കി വെക്കുമ്പം നമുക്ക് വലിയവർക്കും കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ നേരത്തെ പ്രായമായ ആൾക്കാരൊക്കെ ചിലപ്പം ആഹാരം കഴിക്കാത്തവർ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഒരു നേരം ഇതിങ്ങനെ ഇതേപോലെ ചതച്ച് പിഴിഞ്ഞ് പാലെടുത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് രാത്രി കഴിക്കാൻ നല്ലതാണ്. കൊടുത്താൽ വയറിനുമൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അലർജി ഉള്ളവരാണേ പാല് വേണമെങ്കിൽ ചേർക്കണ്ട, കാഷ്യൂ വേണമെങ്കിൽ ചേർക്കണ്ട, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇതിപ്പം ഞാൻ അലുവ പോലെ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് പാലും കുറച്ച് കാഷ്യൂ ഒക്കെ ചേർക്കുന്നത്. നമുക്ക് വെറുതെ കഴിക്കാനാണല്ലോ. പിന്നെ അത് ഇല്ല കട്ടിയുള്ള ഉരുളിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഈ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടുതൽ വേണം എന്നെങ്കിൽ എന്നാലേ അത് വേവത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകുണ്ട്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കാം. ഈ പനം കൽക്കണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ, ഞാൻ പറഞ്ഞല്ലോ ബ്രൗൺ ഷുഗർ ഇട്ടാലും നല്ലതാ. ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പം അന്നേരം തന്നെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിപിടിക്കും. ഞാനിപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. പാലും ഒഴിച്ചു, പിന്നെ വളരെ കുറച്ച് നെയ്യ്. അത് ഒരു ടേസ്റ്റിന് വേണ്ടി ഒഴിക്കുന്നതന്നേ ഉള്ളൂ. കൊച്ചു കുഞ്ഞിനാകുമ്പോൾ നെയ്യ് വേണമെന്നില്ല, ബട്ടർ കൊടുത്താലും നല്ലതാ. അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലതല്ലേ. കുറച്ച് കൊടുക്കാം, കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു ഒരു ടേസ്റ്റിന് വേണ്ടി. ഇതിങ്ങനെ വെച്ചിട്ട് പോകരുത്, പെട്ടെന്ന് അങ്ങ് അടിപിടിക്കും, എളുപ്പം കുറുകി വരും. ഇപ്പം തന്നെ നമുക്ക് ചേർക്കാനുള്ള മധുരം ചേർക്കാം. ഞാനിപ്പം ദാണ്ട് ഈ പനം കൽക്കണ്ടിട്ടു, അതങ്ങ് അരിഞ്ഞു പൊക്കോളും മധുര ആവശ്യത്തിന്. ഇത് കുറച്ച് നേരം കൽക്കണ്ടൊക്കെ കൊടുത്താലും നല്ലതാ, കുഞ്ഞുങ്ങളുടെ കഫക്കെട്ടൊന്നും ഉണ്ടാവത്തില്ല.
ഇതൊരു ബേബി ഫുഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെടും. ഇതുപോലെ കുറച്ച് പാല് പോലെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് രാവിലെയും സാധാരണ നമ്മൾ രാവിലെയും വൈകിട്ടും ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പം പിന്നെ രണ്ട് നേരമായിട്ട് കാച്ചി, ഒരു പ്രാവശ്യം പാല് പോലെ എടുത്ത് വെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് കുറുക്കാം, അല്ലെങ്കിൽ കുറുക്കി വെച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാം. ഇത് കുറുകി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ കട്ട പിടിച്ച് വരും. കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് വെച്ചും കുഴപ്പമില്ല, അതങ്ങ് കുറുകുമ്പോൾ അങ്ങ് കട്ടിയായി കഴിഞ്ഞു. ഞാൻ ഇപ്പം തന്നെ കണ്ടോ, ഇപ്പം തന്നെ അടിഭാഗത്ത് ആ കട്ടകട്ട പോലായി കഴിഞ്ഞു, ഉണങ്ങിക്കഴിഞ്ഞു. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വേണം കൊടുക്കാൻ, അല്ലാതെ ബേബി ഫുഡ് ചെറിയത് കൊടുക്കാനേ പാടില്ല. ഇത് ബുദ്ധിമുട്ടൊന്നും ഉള്ളൊരു കാര്യമൊന്നുമല്ല. ഇനി അതല്ല, ഇങ്ങനെ പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാതെ അവർക്ക് ഞാൻ പറഞ്ഞല്ല, മിക്സിയിലിട്ട് കഴുകി ഉണക്കി ഇച്ചിരി പൊടിച്ച് വെച്ചിട്ട് കുറുകി കഴിഞ്ഞു കണ്ട 5 മിനിറ്റ് എടുക്കില്ല. ഇനി ബോട്ടിലിനകത്ത് ബോട്ടിലും കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി, ഇത് എളുപ്പം സെറ്റ് ആവത്തില്ല. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ ഇങ്ങനെ നീണ്ടു തന്നെ എടുക്കാം, എന്നിട്ട് ബോട്ടിലിനകത്താക്കി കൊടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കോരി കൊടുക്കാം. എത്ര ഫുഡ് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് കഴിക്കും. ഇതായി കഴിഞ്ഞു കണ്ട, ആകുമ്പോഴും നമുക്കറിയാം ഈ കളറിനൊരു വ്യത്യാസം വരും. ആ വൈറ്റ് കളർ അങ്ങ് പോയിട്ട് ഒരു ബ്ലാക്ക് കളർ വരും. ഇതിപ്പം നമുക്ക് കഴിക്കാനായതുകൊണ്ട് ഞാൻ അരുവ പോലെ അങ്ങ് എടുക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാഴ്ചയൊക്കെ ചേർക്കുന്നത്. അപ്പം തന്നെ ഇത് വെന്ത് കഴിഞ്ഞു കണ്ട, ഈ പാകത്തിനെടുത്താലും കുഞ്ഞുങ്ങൾക്ക് സ്പൂൺ കൊണ്ട് കോരി കൊടുക്കാം. സ്പൂണിനകത്ത് കഴിക്കുന്ന കുട്ടികളാണ് ഇതാ. ഈ നിറം മാറുമ്പോഴേ അറിയാം എന്താ കണ്ട, ഇതൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലതാ. ഒരാറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് ഇത് മാത്രം കൊടുത്താൽ മതി, ചോറൊന്നും കൊടുക്കണ്ട, ഇത് മാത്രം കൊടുക്കും. ഇനി പാല് കുറവായിട്ടുള്ള അമ്മമാർക്കാണെങ്കിലും ഇത് കൊടുക്കാം. ഇവിടെ കുറച്ച് വലിയ പിള്ളേരായിട്ടും കൂടെ ഇപ്പോഴും ചോദിക്കും, ഇത് കുറുക്കിയത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്, ചെറുതിലെ കഴിച്ച ടേസ്റ്റ്. ഈ സമയത്ത് മധുരം നോക്കാം, മധുരം വേണമെങ്കിൽ ചേർക്കാം. ഒന്നുമില്ല, പനം കൽക്കണ്ടും ഇല്ല, ബ്രൗൺ ഷുഗറും ഇല്ലെങ്കിൽ, കൽക്കണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ ശർക്കരയോ കരിപ്പെട്ടിയോ ഏത് വേണേലും ഇടാം. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് മധുരം ചേർക്കാതെ കുറച്ച് ഉപ്പിട്ടിട്ട് കഞ്ഞി പോലെ വയസ്സായവർക്കൊക്കെ കൊടുത്താലും നല്ലതാണ്. ചിലർ അങ്ങനെ കഴിക്കുന്നവരുണ്ട്, ഇത് കാച്ചി കുറുക്കിയിട്ട് കഞ്ഞി പോലെ ശകലം ഉപ്പും ഇട്ട് സുഖമില്ലാതെ കിടക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. ഇല്ല, ഇതേപോലത്തെ പാത്രം ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിനകത്ത് ആണെങ്കിലും ഇതുപോലെ ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം, പിന്നെ തീ, ചെറിയ തീ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തീ വേണ്ട, ഞാനിപ്പോൾ ചെറിയ തീയേ വെച്ചിട്ടുള്ളൂ. വേണ്ട, ഈ വെള്ളമെല്ലാം പോകുമ്പോൾ ഈ കുമ്പള പോലെ വരുന്ന ബബിൾസ് എല്ലാം അങ്ങ് പോകും. അലുവ പോലെ ആക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഇപ്പോൾ കൊടുക്കുന്നവർക്ക് ഇപ്പം തന്നെ എടുക്കാം. ഞാനിതിപ്പോൾ അങ്ങ് സെറ്റ് ആക്കുന്നത് പാത്രത്തിൽ നിന്നൊക്കെ ഇനി വിഷ്ടു വന്ന് നല്ല തിക്കായി, ഞാനിത് നിർത്താൻ പോവുക. ഇനി ഒരു സാധനം കൂടെ ചേർക്കാം, നമുക്ക് വലിയവർക്ക് കഴിക്കേണ്ടതുണ്ട്. കുറച്ച് കാഷ്യൂ ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് വെറുതെ നമുക്ക് കഴിക്കുമ്പം നല്ല രസമാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പരന്ന പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് പുരട്ടി വെക്കാം. ഇനി ഇത് നമുക്ക് ആ നെയ്യ് പുരട്ടിയ പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇതുപോലൊരു നെയ്മയം പുരട്ടിയ പാത്രത്തിനകത്തേക്ക് ഇതാക്കി വെക്കും. എല്ലാ പാത്രത്തിനകത്തേക്ക് എടുത്തു. ഇനി ഇതിരുന്നൊന്ന് ആറട്ടെ, ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ കൂടെ പുറത്തിടാം.
എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കണം. ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങളുടെ ഫുഡിന് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. തയ്യാറായി. ഇതാ കണ്ടോ, അലുവ പോലെ തന്നെ ഇരിക്കും. ഇരുന്നൊന്ന് ആറട്ടെ. ആറുമ്പോൾ നമുക്ക് മുറിച്ച് നോക്കാം. മുറിച്ചെടുക്കാം. നമുക്കിങ്ങനെ ഒരു കത്തിയുണ്ട്, മുറിച്ചെടുക്കാം. എല്ലാം ഞാൻ ദാ മുറിച്ചെടുത്തു. അലുവ പോലെ തന്നെ കഷ്ണമാക്കി എടുത്തത്. എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം.